ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രതീകങ്ങളും അടയാളങ്ങളും എങ്ങനെയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ കുർബാനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇടവകയിൽ ദേവാലയത്തിൽ ഒക്കെ ഉള്ളതെന്നും വ്യത്യസ്തങ്ങളായ ആരാധനക്രമ വസ്തുക്കളും ആരാധനക്രമ സ്ഥലങ്ങളും ഏതെല്ലാമാണെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുക അതിനുമുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഈ സമൂഹത്തിലേക്ക് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുവാനും ജീവിതത്തിൽ ആവശ്യമാവണ്ണം അത് പ്രയോഗിക്കുവാനും ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ദിവ്യമായ ആരാധനകളെ സംബന്ധിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമീൻ പ്രിയമുള്ള ഉള്ള കൂട്ടുകാരെ ഒരല്പം വേഗത്തിൽ നമ്മളിത് പറഞ്ഞില്ലായെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് കാണും ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുമാണ് ഞാനിത് എന്തോരും പറഞ്ഞാലും നിങ്ങൾ വേ വേദപാഠ പുസ്തകം തുറന്ന് വായിച്ചു വേണം ഇത് പഠിക്കാനായിട്ട് കേട്ടോ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തരാവരുത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ആരാധനക്രമ വ്യക്തികളെ കുറിച്ചാണ് വളരെ വേഗം പറയാം ആരാധനക്രമ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് വിഭാഗക്കാരാണ് ഒന്നാമതായിട്ട് ആരാണ് വൈദികർ അതായത് കാർമ്മികര് അവർ മിശിഹായ പ്രതിനിധാനം ചെയ്യുന്നവരാണ് നമുക്കറിയാം പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് പുരോഹിതൻ്റെ നാമത്തിലാണോ അർപ്പിക്കുന്നത് അല്ല അത് ഈശോയുടെ നാമത്തിലാണ് അർപ്പിക്കുന്നത് അതിനെയാണ് ലാറ്റിനിലെ ഇൻ പേഴ്സോണ ക്രിസ്തി അതായത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ ഓരോ വിശുദ്ധ കൂതാശകളും പരിശുദ്ധ കുർബാനയും ഒക്കെ അർപ്പിക്കുക അപ്പം പുരോഹിതരെ മെത്രാന്മാരെ മെത്രാപൊലീത്താമാരെ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ തന്നെയാണ് കേട്ടോ പിന്നീട് രണ്ടാമത് വരുന്ന വിഭാഗമാണ് ശുശ്രൂഷകര് അവരെ സുറിയാനിയിലും ശംശാനമാരെന്ന് വിളിക്കും അപ്പം നമ്മൾ ഡീക്കണ്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവൂ അല്ലേ ശംശാന എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ് ഡീക്കൺ ഇംഗ്ലീഷ് വാക്ക് അപ്പോൾ ഈ ഡീക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലാഖമാരെ പ്രതിനിധാനം ചെയ്യുകയാണ് നിങ്ങൾ നമ്മുടെ സഭയുടെ ഏറ്റവും പൂർണ്ണമായ ആരാധനക്രമ വിശുദ്ധ കുർബാന ആഘോഷമായ റാസ കുർബാന കൂടിയിട്ടുണ്ടോ റാസ കുർബാന ഒരിക്കലെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ഡീക്കന്മാർ ശുശ്രൂഷ ചെയ്യുന്നതായി കാണാൻ സാധിക്കും അവർ ഗബ്രിയേൽ മാലാഖയെയും മിഖായേൽ മാലാഖയെയും പ്രതി പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാല് ദേവാലയത്തിൽ ബലിവേദിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൾ പൊതുവെ മാലാഘമാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മൂന്നാമത്തതാണ് സമൂഹം അതായത് ജനങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞു വന്നിട്ടുള്ളതാണ് അവരാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സഭയെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കാരണം സഭയെന്ന് പറയുന്നത് എന്താ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അല്ലേ ഒപ്പം തന്നെ ഈശോയുടെ മൗതിക ശരീരവുമാണ് അതുകൊണ്ട് നമ്മൾ ആരും വിചാരിക്കരുത് അച്ഛനാണ് മുഖ്യൻ അല്ലെങ്കിൽ ശുശ്രൂഷയാണ് മുഖ്യൻ ഞങ്ങളൊന്നും വലിയ വിലയില്ലാത്തവർ എന്നൊന്നും വിചാരിക്കരുത് ഈശോയാകുന്ന ശരീരത്തിലെ ഒരുപോലെ പ്രാധാന്യമുള്ള ഈശോയാകുന്ന ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ് ആര് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് സമൂഹത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി നമ്മൾ പ്രധാനമായും കാണുന്നത് നമ്മുടെ ദേവാലയത്തിലെ വിശുദ്ധ ഗൂതാസുകളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ് ഒന്നാമതായിട്ട് കുരിശ് അല്ലെങ്കിൽ സ്ലീവ എന്ന് പറയും ക്രൂസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കുരിശ് ക്രോസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത് സ്ലീവ എന്ന് പറയുന്നത് എന്താണ് അതൊരു സുറിയാനി വാക്കാണ് അപ്പം ചിലർക്കെങ്കിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ലീവ ഉദ്ധിതനായ ഈശോയെ മാത്രം പ്രതിദാനം ചെയ്യുന്നു കുരിശ് ക്രൂശിക്കപ്പെട്ടവനായ ഈശോയെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് അത് തെറ്റിദ്ധാരണയാണ് സ്ലീവ എന്ന് പറയുന്ന വാക്കിന് ഉദ്ധിതനായ ഈശോ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് അത് സുറിയാനി ഭാഷയുടെ അർത്ഥമറിയാത്തത് കൊണ്ടാണ് ക്രൂശിതനായി ഉയർപ്പിക്കപ്പെട്ടവനായ ഈശോ എന്നാണ് സ്ലീബ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് ദേവാലയങ്ങളിൽ കുരിശുരൂപം ഉപയോഗിച്ചാലും സ്ലീബ ഉപയോഗിച്ചാലും അത് ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും പ്രതിദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് ഉയർപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് ക്രൂശിത രൂപമാണെങ്കിലും കുരിശാണെങ്കിലും സ്ലീവായാണെങ്കിലും എല്ലാം ഒരേ അർത്ഥവും ഒരേ വ്യാപ്തിയുമാണ് നമുക്ക് നൽകുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷ ഗ്രന്ഥം അല്ലേ സുവിശേഷ ഗ്രന്ഥം എന്തിനാണ് സഹായകമാവുക സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വിശേഷം വചനമാണ് ആ വചനം മാംസമായാണ് ഈശോ ഭൂമിയിൽ വന്നത് അല്ലേ അതുകൊണ്ട് സുവിശേഷ ഗ്രന്ഥം എപ്പോഴും ഈശോയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു ഈശോ താൻ ഈ ലോകത്തു നിന്നും സ്വർഗത്തിലേക്ക് കരയേറിയ ശേഷം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നുവെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബലിപീഠമാകുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ് നമ്മൾ ഈ സുവിശേഷ ഗ്രന്ഥം കുർബാനയിൽ വെക്കുക അതുകൊണ്ടാണ് സുവിശേഷ ഗ്രന്ഥം സൈഡിൽ വലതു വശത്തുകൊണ്ട് വെച്ചേക്കുന്നത് നിങ്ങളാരും വിചാരിക്കുന്നത് അതെന്താണ് നടുക്കെടുത്ത് വെക്കാത്തതെന്ന് അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അപ്പവും വീഞ്ഞും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഈശോയുടെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്നു തിരുപ്പാത്രങ്ങൾ എന്താണ് തിരുപാത്രങ്ങൾ സീക്രട്ട് വെസൽസ് എന്നൊക്കെ പറഞ്ഞാൽ കാസ ഈശോയുടെ തിരു എടുക്കുന്ന പാത്രമാണ് കാസ ഈശോയുടെ തിരുശരീരം വഹിക്കുന്ന പാത്രമാണ് പീലാസ അതുപോലെ തന്നെ നമുക്ക് കുർബാനയ്ക്ക് തരാനായിട്ട് അച്ഛൻ വരുമ്പോൾ ഈ ചെറിയ ഓസ്തികൾ കൊണ്ടുവരുന്ന ആ പാത്രം അതിനെയാണ് കുസ്തോതി എന്ന് വിളിക്കുക അതിനെ ഇംഗ്ലീഷിൽ സിബോറിയം എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ തിരുപ്പാത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പള്ളികളിലും ഒന്നെങ്കിൽ മധുബഹായിയുടെ കവാടത്തിങ്കൽ അല്ലെങ്കിൽ സക്രാരിയോട് ചേർന്ന് നമ്മൾ സ്ഥാപിക്കുന്ന ഒന്നുണ്ട് എന്താണ് കിടാവിളക്ക് കിടാവിളക്കിൻ്റെ ഉദ്ദേശം എന്താണ് വെറുതെ ഒരു തിരി കത്തിച്ചു വയ്ക്കുക എന്നുള്ളതല്ല എവിടെയെങ്കിലും കത്തിച്ചു വയ്ക്കുക എന്നുള്ളതല്ല ഈശോയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഈശോ ഇവിടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു തിരി അവിടെ കത്തിച്ചു വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിരുവസ്ത്രങ്ങളെക്കുറിച്ചാണ് ഈ തിരുവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ കുർബാനയും മറ്റു ഉപദാസികളും അനുഷ്ഠിക്കുക വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊത്തീന എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ് ഇങ്ങനെ ഒരു വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കൊത്തീന ഇതിനെ ഇംഗ്ലീഷിൽ ആൽബം എന്ന് വിളിക്കും അതായത് ഒരു പഴയ മനുഷ്യന് ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ ഇത് ഇടുമ്പോൾ അത് സൂചിപ്പിക്കുക പിന്നീട് ആ കൊത്തീനയുടെ ചുറ്റും കെട്ടുന്ന ഒരു ബെൽറ്റ് പോലത്തെ ഒരു വസ്ത്രമുണ്ട് അതാണ് സൂനാറ എന്ന് പറയുന്നത് സൂനാറ അരക്കെട്ട് അതായത് വിശുദ്ധിയെ ഇത് സൂചിപ്പിക്കുന്നു ശുദ്ധതയാൽ എന്നെ ബന്ധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതൻ അത് കെട്ടുക അപ്പം ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ വിശുദ്ധനായിരിക്കണം വിശുദ്ധിയോടെ ഇതിനെ സമീപിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു പിന്നീട് അദ്ദേഹം കഴുത്തിലണിയുന്ന വളരെ മനോഹരമായ ഒരു തിരുവസ്ത്രമാണ് ഇത് ഇതിനെന്താണ് പറയുക ഊറാറ എന്ന് പറയും ഇംഗ്ലീഷിൽ തന്നെ സ്റ്റോൾ എന്ന് വിളിക്കാറുണ്ട് നല്ല നമ്മുടെ സഭയിൽ അതിനെ ഊറാറ എന്നാണ് വിളിക്കുക ഊറാറ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാണ് അപ്പൊ ഈ സ്റ്റോൾ എന്ന് പറയുന്നത് ഇപ്പൊ പറയാൻ പോകുന്ന എല്ലാ തിരുവസ്ത്രങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ അതായത് ഒരച്ഛൻ ഒരു ദിവ്യമായ കൂതാശയോ വെഞ്ചരിപ്പോ എന്ത് നടത്തിയാലും വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു സ്റ്റോൾ ഈ ഒരു ഊറാല ഹരിച്ചിരിക്കണമെന്നാണ് സഭ അനുശാസിക്കുക അതുകൊണ്ട് വളരെയധികം കർത്താവിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ മുഖം വഹിക്കുന്ന ഒരുവനെയാണ് ഊറാറ സൂചിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അച്ഛന്മാർ കയ്യിലിടുന്ന തിരുവസ്ത്രമാണിത് ഇതിനെ സന്തയ എന്ന് വിളിക്കും കയ്യുറകൾ അപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ ദിവ്യ ശുശ്രൂഷകൾ ചെയ്യുവാൻ എന്നെ തന്നെ സന്നദ്ധനാക്കിയിരിക്കുന്നു തയ്യാറായിരിക്കുന്നു എൻ്റെ കരങ്ങൾ നിർമ്മലമാണ് എന്നുള്ള അർത്ഥമാണ് ഒപ്പം തന്നെ നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഭംഗിയായി കാണപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ യൂസും ഈ പറയുന്ന സന്തക്കുണ്ട് പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും അനോഹാരിതയുള്ള ഏറ്റവും പുറകിലായിട്ട് നമ്മൾ വൈദികൻ്റെ ഏറ്റവും പുറകിൽ ധരിക്കുന്ന ഒരു തിരുവസ്ത്രം ഇതിനെയാണ് എന്തെന്ന് പറയുക കാപ്പ എന്ന് പറയുന്നത് ആക്ച്വലി കോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക ഇതൊരു ലെത്തീൻ പ്രയോഗമാണ് ഇതിൻ്റെ സുറിയാനി വാക്ക് പൈന എന്നാണ് നമ്മുടെ സഭകളിലാണേലും ഏത് സഭയിലാണേലും ഇത് കൂടുതലായും അറിയപ്പെടുന്നത് കാപ്പ എന്ന പേരിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നീതിയുടെ വസ്ത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് മെത്രാൻ ഒരു അച്ഛനെ തൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് ഇത് അണിയിക്കുക കർത്താവിൻ്റെ നീതിയുടെ കവചം എന്നുള്ള വിധത്തിലാണ് ഒരുവൻ ഈ കാപ്പ സ്വീകരിക്കുക അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി വേണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് അതുപോലെ തന്നെ ഇപ്പം ഞാനത് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു തിരുവസ്ത്രമാണ് ശ്വസപ്പ എന്ന് പറയുന്ന ഒരു തുണി അതെന്തിനാണ് ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അപ്പത്തെയും വീഞ്ഞിനെയും പൊതിഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനാണ് അത് രഹസ്യമാണ് കർത്താവിൻ്റെ ശരീരവും രക്തത്തിൻ്റെ രഹസ്യാത്മകതയെ സൂചിപ്പിക്കാൻ കർത്താവ് മരിച്ചു ഖബറടങ്ങി എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അത് മൂടുന്നത് അത് പിന്നീട് അച്ഛൻ മാറ്റുന്നത് എന്താണ് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ശോശപ്പ കൊണ്ട് മൂടുകയും മൂടി മാറ്റുകയും ചെയ്യുന്നതിനൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി വേണം അതിൽ പങ്കെടുക്കുവാൻ ഇനി പറയാൻ പോകുന്നത് കുറേ ആംഗ്യങ്ങളാണ് ജസ്റ്റേഴ്സ് അച്ഛന്മാർ സ്വീകരിച്ചിട്ടുള്ള ജസ്റ്റേഴ്സ് പൊതുവേ ആയിട്ട് വിശ്വാസികളും വൈദ്യുതികരും എല്ലാവരും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക അത് പൗരസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റേതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടു കൂടെ വ്യാപരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നിൽക്കുക എന്ന് പറയുന്നത് വേറെ ഒരെണ്ണമാണ് ഇരിക്കുക വചനപ്രഘോഷണ സമയത്ത് സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ഒഴികെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇരുന്ന തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും ശാന്തമായി ധ്യാനാത്മകമായി ഉൾച്ചേരുന്നതിനെയാണ് ഇരുപ്പ് സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളത് എന്താണ് മുട്ടുകുത്തുന്നത് എപ്പോഴും അനുതാപം അല്ലേ എന്നെ രക്ഷിക്കണേ കർത്താവ് എൻ്റെ മേൽ കരുണേ ആയിരിക്കണം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ മുട്ടുകൂത്തുന്നത് അതാണ് അതിൻ്റെ അർത്ഥം പിന്നീട് എന്താണ് ശിരസ് നമിക്കുക അത് വിധേയത്വം ബഹുമാനം ഒബീഡിയൻസ് അല്ലേ അതിനെ സൂചിപ്പിക്കാനാണ് ശിരസ് നമിക്കുന്നത് അതുപോലെ തന്നെ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക എന്തിനാണ് സൂചിപ്പിക്കുന്നത് അത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് മോശ കൈ വിരിച്ചു പിടിച്ച് ഇസ്രായ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അനുഗ്രഹം വർഷിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഈ ജനത്തിന് വേണ്ടി മാധ്യസം വഹിച്ച് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്താണ് സമാധാനം കൈമാറുന്നത് വൈദികനിൽ നിന്നും സ്വീകരിച്ച സമാധാനം നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമ്മളിങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ കൈകൂപ്പി കുമ്പിട്ടോ അല്ലെങ്കിൽ കരങ്ങൾ പരസ്പരം ഇങ്ങനെ മുട്ടിച്ചുകൊണ്ടോ ഒക്കെ നമ്മൾ സമാധാനം കൈമാറ്റം ചെയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ചുംബനം പല സ്ഥലങ്ങളും നമ്മൾ ചുംബിക്കും വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ സുവിശേഷം നമ്മൾ ചുംബിക്കും അതുപോലെ തന്നെ ബലിപീഠം നമ്മൾ ചുംബിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ റാസക്കുർബാനയിലാണെങ്കിൽ സ്ലീവായ നമ്മൾ ചുംബിക്കാറുണ്ട് ഇതെല്ലാം അതിനോടുള്ള ആദരവിനെ സൂചിപ്പിക്കുവാനാണ് പിന്നീട് എന്താണ് കുരിശടയാളം പ്രിയമുള്ളവരെ പിശാദിനെതിരെയുള്ള ഏറ്റവും വലിയ അടയാളമാണ് കുരിശെന്ന് നമുക്കറിയാമല്ലേ നാരകീയ ശക്തികൾ നിലംപതിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് കുരിശ് നമ്മൾ ഈ കുരിശ് വിശുദ്ധ ബലിപീഠത്തിന്മേൽ വരയ്ക്കാറുണ്ട് കുരിശാകൃതിയിൽ ജനങ്ങളെ വൈദികൻ ആശീർവദിക്കാറുണ്ട് തിരുശരീരം വിഭജിക്കുന്ന സമയത്ത് തിരിശരീരവും തിരു രക്തവും തമ്മിൽ യോജിപ്പിക്കുന്ന സമയത്ത് കുരിശു വരയ്ക്കാറുണ്ട് കാർമ്മിക നെറ്റിയില് കുരിശു വരയ്ക്കാറുണ്ട് അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ഈ കുരിശു കൊണ്ട് എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് നമുക്ക് ധൂപാർപ്പണമുണ്ട് ധൂപാർപ്പണം എന്തിനാ സൂചിപ്പിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൂപം ഉയരുന്നത് പോലെ ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള മോചനം ഇതിനു വേണ്ടിയുള്ള അപേക്ഷ ഇതെല്ലാമാണ് ധൂപാർപ്പണം സൂചിപ്പിക്കുക പിന്നീട് കൈ കഴുകുന്നു കൈ കഴുകുന്ന എന്തിനാണ് നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിക്കണമേ ഈ അപരാധങ്ങളും കറകളും ഞങ്ങളിൽ നിന്നും മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരാർത്ഥം കൈ കഴുകുന്നു പിന്നീട് എന്താണ് പ്രതിക്ഷണങ്ങൾ പ്രതിക്ഷണം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ പല അവസരങ്ങളിൽ പ്രദീക്ഷിണമുണ്ട് എപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ആരംഭത്തിൽ തന്നെ അതായത് സങ്കീർത്തിയിൽ നിന്നും ബലി വേദിയിലേക്കുണ്ട് പിന്നെ വിശുദ്ധ സുവിശേഷം എടുത്തുകൊണ്ട് താഴേക്ക് ബേസ് ബേസ്ഗസാകളിൽ നിന്നും തിരുശരീര രക്തങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് ബലിവേദിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഈശോയുടെ മനുഷ്യാവതാരം ഈശോയുടെ കാൽവരിയിലേക്കുള്ള യാത്ര കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെ പ്രദിക്ഷിണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപം തെളിയിക്കൽ മറ്റൊരു ജസ്ട്രാണ് എന്താണത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ഗൂതാശയിൽ നമ്മൾ തിരിതെളിക്കാറുണ്ട് അല്ലേ ആ പ്രകാശം എന്തിനെയാണ് സൂചിപ്പിക്കുക ഈശോയിലൂടെ കരഗതമാകുന്ന ശാശ്വതമായ സമാധാനത്തെ ഈശോയെ തന്നെയാണ് അത് പ്രതിനിധീകരിക്കുക ഇങ്ങനെ ഒട്ടനവധിയായ പ്രതീകങ്ങളിലൂടെ നമ്മൾ ദിവ്യമായ ആരാധനകൾ നടത്തുന്നുണ്ട് ഇതിനൊക്കെ ആഴവും അർത്ഥവുമുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ദേവാലയ കലകൾ തിരുക്കർമ്മ ഗീതങ്ങൾ ദേവാലയ മണികൾ ഈ മൂന്ന് സംഗതികൾ ഒരു കോളത്തിൽ അപ്പൻഡിക്സ് പോലെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിവിടെ വിശദീകരിക്കുന്നില്ല ഈ പച്ച പച്ചക്കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോളത്തിലുള്ളത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം അത് വെറുതെ ചുമ്മാ തമാശയ്ക്ക് കൊടുത്തേക്കുന്നതല്ല അത് നിങ്ങൾ പഠിച്ചിരിക്കാനുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത് ഇറേമുള്ള കൂട്ടുകാരെ അങ്ങനെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇതിൻ്റെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു ടാസ്ക് തരാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി സമയം പോലെ പള്ളിയൊക്കെ തുറന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പള്ളിയിൽ ചെന്ന് സങ്കീർത്തിയിൽ പോയി അച്ചന്മാര് ധരിക്കുന്ന ഈ തിരുവസ്ത്രങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തണം ഓക്കെ അങ്ങനെ നമ്മൾ ഈ മൂന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നല്ലവനായ ദൈവമേ കഴിഞ്ഞ മിനിറ്റുകളിൽ ഞങ്ങളുടെ മേൽച്ചോറിഞ്ഞ എല്ലാ അഭിഷേകത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് തുടർന്നും ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും ആമീൻ വിശ്വമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ